വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ കേരളത്തിലെ വോട്ടർമാരോട് UDFന് അഭ്യർത്ഥിക്കാനുള്ളത്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് ആവർത്തിച്ചു പറയാം. കാരണം 10 വർഷം ദേശീയതലത്തിൽ ഭരിച്ച BJP ഗവൺമെൻറ് ആ 10 വർഷത്തിന് മുമ്പ് പറഞ്ഞ ഒരു ഗ്യാരണ്ടിയും ചെയ്തില്ല. പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുന്ന കാര്യത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ 15 ലക്ഷം അക്കൗണ്ടിൽ ഇട്ടിരുന്ന കാര്യത്തിൽ, കർഷകൻ്റെ വരുമാനം ഇരട്ടിയാക്കുന്ന കാര്യത്തിൽ, തൊഴിലില്ലായ്മ ഇല്ലാക്കുന്ന കാര്യത്തിൽ, ഈ 5 കാര്യത്തിലുള്ള ഗ്യാരണ്ടി നടപ്പാക്കിയില്ല. ഇപ്പം മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വാക്കാണെങ്കിൽ പഴയ ചാക്കിൻ്റെ പോലും വിലയില്ലാത്തതാണ് ഈ ഗ്യാരണ്ടി. ഒരു കാര്യവും ചെയ്തിട്ടില്ല 10 വർഷത്തിൻ്റെ. അതുകൊണ്ടാണ് ഭരണ നേട്ടം പറയാതെ വിദ്വേഷ പ്രചരണം മാത്രം നടത്തുന്നത്. ഇവിടെ മൻമോഹൻ സിംഗ് ഒരു പ്രസംഗം നടത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം അത് ചെയ്ത ആളാണ്. കാരണം ഇന്ത്യയുടെ ദേശീയ സാമ്പത്തിക പുരോഗതി 10% അപ്പുറത്താക്കി വരുമാനം വർദ്ധിപ്പിച്ച് ഖജനാവ് നിറഞ്ഞു കവിഞ്ഞപ്പോൾ ആ പണമെടുത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുകയല്ല മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ചെയ്തത്. ആ പണം ഉപയോഗിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കി ഇന്ത്യയിലെ കുഗ്രാമങ്ങളിലെ പാവപ്പെട്ടവൻ്റെ വീടുകളിൽ തീ പൊഴിച്ചു, അങ്ങനെ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യമുണ്ടാക്കി, വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ടാക്കിയ പണം പാവപ്പെട്ടവരിലേക്ക് പുനർവിതരണം നടത്തി. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, എപ്പോഴും പ്ലാനിങ്ങിലും ആസൂത്രണത്തിലും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തിലും പ്രയോറിറ്റികൾ ഉണ്ടാകണം. ഏതൊക്കെ പ്രയോറിറ്റി? അദ്ദേഹം പറഞ്ഞത് പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, പിന്നോക്ക ജനവിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ഇവർക്ക് ദുർബല വിഭാഗങ്ങളാണ്. അവർക്ക് പ്രത്യേകമായ പദ്ധതികളും പരിപാടികളും വേണം. ഈ ഒരു മനോഹരമായ പ്രസംഗത്തെ ഒരു ഭരണാധികാരി ഇന്ത്യയെ പോലുള്ള ഒരു സങ്കീർണമായ സമൂഹത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ അതിമനോഹരമായി അവതരിപ്പിച്ചപ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഈ വിദ്വേഷ പ്രചരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മുഖ്യമന്ത്രി 37 ദിവസവും രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസിനെതിരായും ഉള്ള പ്രചരണമാണ്. 37 ദിവസവും പൗരത്വ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ നല്ല ചുട്ട മറുപടി പറഞ്ഞത്, പച്ചക്കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണയുമാണ് മുഖ്യമന്ത്രി എല്ലാ ദിവസവും പറഞ്ഞത്. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു പൗരത്വ നിയമത്തിൽ കോൺഗ്രസ് MPമാർ സംസാരിച്ചില്ല, അവർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത്. അപ്പോൾ ഞങ്ങൾ ശശി തരൂരിൻ്റെയും NK പ്രേമചന്ദ്രൻ്റെയും ET മുഹമ്മദ് ബഷീറിൻ്റെയും പ്രസംഗം എടുത്ത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു, പൗരത്വ നിയമത്തിനെതിരായി കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ UDF MPമാരും കോൺഗ്രസ് MPമാരും പൗരത്വ നിയമത്തിനെതിരായി വോട്ട് രേഖപ്പെടുത്തിയത് പാർലമെൻറ്റിലെ രേഖയെടുത്ത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. എന്നിട്ടും മുഖ്യമന്ത്രി ആവർത്തിച്ച് കള്ളം പറയുക, ഈ പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ പറഞ്ഞു. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്, പൗരത്വം കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്. നമ്മൾ ആ നിയമം ഇല്ലാതാക്കിയാണ് വേണ്ടത്, അല്ലാതെ അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് കാപട്യമാണ്. 2019 തൊട്ടുള്ള കേസുകൾ പിൻവലിക്കാതിരുന്നത് BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാരണം സർക്കാരിനെതിരായിട്ട് അതിരൂക്ഷമായ വികാരമാണ്, അമർഷമാണ് ജനങ്ങളുടെ ഇടയിലുള്ളത്. 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും 45 ലക്ഷം ക്ഷേമനിധി പെൻഷനും ഉൾപ്പെടെ 1 കോടി പാവപ്പെട്ടവർക്ക് 7 മാസമായി പെൻഷൻ കൊടുക്കാത്ത മുഖ്യമന്ത്രിയും സർക്കാരുമാണ് കേരളത്തിൻ്റെ. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. കാരുണ്യ കാർഡ് സ്വീകരിക്കില്ല, സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത് 1500 കോടിയാണ്. മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല, സപ്ലൈക്കൊക്കെ കൊടുക്കാനുള്ളത് 4000 കോടിയാണ്. 16000 കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത്, ഒരു ജോലിയും നടക്കുന്നില്ല. പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൂടി കൊടുക്കാനുള്ളത് 40000 കോടിയാണ്. ഈ സ്കൂൾ പൂട്ടിയത് നന്നായി, കാരണം സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൻ്റെ തുക HMമാരുടെ പോക്കറ്റിൽ നിന്നാണ് എടുത്തു കൊടുത്തിരുന്നത്. ഖജനാവ് കാലിയായിരിക്കുന്നു,
അവിടെ പൂച്ച പ്രസവിച്ച് കിടക്കുന്ന സ്ഥിതിയിലേക്കാണ് ഖജനാവ് പോകുന്നത്. വരാനിരിക്കുന്ന മാസങ്ങളിൽ ഒരു പൂച്ചയായിരിക്കില്ല, ഒരുപാട് പൂച്ചകൾക്ക് ഒരുമിച്ച് പ്രസവിക്കാൻ പറ്റുന്ന സ്ഥലമായി നമ്മുടെ ഖജനാവ് മാറി. ഈ ജനരോഷം, അതുപോലെ ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അക്രമം നടത്തിയതിനെ മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിച്ചതിനെ തുടർന്നാണ് സിദ്ധാർത്ഥ് കൊല ചെയ്യപ്പെട്ടത്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ DYFI-ക്കാരൻ പീഡിപ്പിച്ച് കൊന്നു കെട്ടിത്തൂക്കിയ കേസ് വെറുതെ വിട്ടു. 9, 9ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട് കെട്ടിത്തൂക്കപ്പെട്ട കേസും കേസ് വെറുതെ വിട്ടു. റിയാസ് മൗലവി എന്ന 6000 രൂപയ്ക്ക് ശമ്പളം പറ്റുന്ന ഒരു പാവം ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ നിരപരാധിയായ അയാളെ RSS-കാർ കഴുത്തർത്തുന്ന കേസും വെറുതെ വിട്ടു. കേരളത്തിലെ പോലീസും പ്രോസിക്യൂഷനും എല്ലാം CPM-കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഏർപ്പാടായി കേരളം മാറി. ഇവിടെ കരുവന്നൂരിൽ 300 കോടി രൂപയുടെ കൊള്ളയാണ് CPM നടത്തിയത്. 1 ലക്ഷം രൂപയ്ക്ക് 10 സെന്റ് പണയം വെച്ച പാവപ്പെട്ടവന്റെ ഭൂമിയെടുത്ത് 50 ലക്ഷം രൂപയ്ക്ക് 2nd പണയപ്പെടുത്തി. ഇവരെ പണം അടിച്ചു മാറ്റി. 6 മാസം കഴിഞ്ഞപ്പോൾ 50 ലക്ഷത്തിന്റെയും പലിശയും കൊടുക്കാൻ പണ്ട് ഈ പാവപ്പെട്ടവന്റെ വീട്ടിൽ നോട്ടീസ് വരികയാണ്. എത്രയോ പേര് ആത്മഹത്യ ചെയ്ത്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് ഇപ്പോഴും നോർമലാണ്. എവിടുത്തെ കരുവന്നൂരില് 300 കോടി CPM കൊള്ളയടിച്ചു കൊണ്ടുപോയി വ്യാജ അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നോർമലാണെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്രയും പേര് ആത്മഹത്യ ചെയ്ത ഒരു കരുവന്നൂർ ബാങ്ക്. അങ്ങനെ വ്യാപകമായി കേരളത്തിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പാർട്ടിക്കാർക്ക് എല്ലാ അനുവാദവും കൊടുക്കുന്ന, എന്തു വൃത്തികേടുകൾ കാണിക്കാനും അനുവാദം കൊടുക്കുന്ന ഒരു സംവിധാനമായി സംസ്ഥാനത്തെ ഭരണകൂടം മാറി. ഇവരിപ്പോൾ BJP-യുമായി ബാന്ധവമാണ്. എന്താണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഇന്നലെ കൊല്ലത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? ഗുജറാത്ത് BJP തൂത്തുവാരും എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അത് പറയുന്നത് BJP-യുടെ നേതാവല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. കോൺഗ്രസ് 100 സീറ്റ് തികയ്ക്കില്ല, അപ്പൊ പിന്നെ BJP വരുമെന്നല്ലേ പറയുന്നത്? കോൺഗ്രസ് 100 സീറ്റ് തികച്ചില്ലെങ്കിൽ CPM ആണ് ഭരിക്കാൻ പോണ കേന്ദ്രത്തിൽ. 18ഓ 19ഓ സീറ്റിൽ ആണ് ആകെ മത്സരിക്കുന്നത്. ബാക്കിയൊക്കെ തോറ്റു തുന്നം പാടുന്ന സീറ്റിലാണ്. അപ്പൊ 18ഓ 19ഓ സീറ്റിൽ മത്സരിക്കുന്ന CPM കേന്ദ്രത്തെ അധികാരത്തിൽ വരുമെന്നാണോ പറയുന്നത്?